സകല ചമ്മന്തിപ്പൊടികളെയും വെല്ലുന്ന മുളകിട്ട പച്ചമാങ്ങാപ്പൊടി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും. സി വി വ്ളോഗ്സിൻ്റെ ഒരു പച്ചമാങ്ങ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണെന്നല്ലേ ഈ പച്ചമാങ്ങ എപ്പിസോഡ്? അതായത് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണല്ലോ. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പച്ചമാങ്ങ പല വിധത്തിലും ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. വാടി വീണും അല്ലെങ്കിൽ കൊമ്പൊടിഞ്ഞ് വീണുമൊക്കെ പച്ചമാങ്ങ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്ന പച്ചമാങ്ങ നമുക്ക് മാമ്പഴം ആക്കാതെ തന്നെ നല്ല ഒരു ഭക്ഷ്യവിഭവമാക്കി എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീട്ടുമുറ്റത്ത് രണ്ട് മാവാണുള്ളത്. ഒന്ന് ദൂരെ അവിടെ കാണുന്ന ആ വലിയ മാവും പിന്നെ ഇവിടെ കാണുന്ന ഈ ചെറിയ മാവും. ഈ രണ്ട് മാവിലും കുറേയൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. അതിൽ പല കൊമ്പുകളും വളരെ താഴ്ന്ന നിലയ്ക്ക്, ഇതാ അവിടെ കണ്ടില്ലേ, അതുപോലെ വളരെ താഴ്ന്ന് തറയിൽ മുട്ടുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പച്ചമാങ്ങയൊക്കെ ശേഖരിച്ച് ചെയ്യാവുന്ന ഒരു വിഭവമാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. ആദ്യം ഈ മാങ്ങയൊക്കെ പറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇത് പല മാങ്ങകളും പൊട്ടിച്ചെടുക്കാം. നമ്മളീ പറിച്ചെടുത്ത മാങ്ങയൊക്കെ ഇനി നന്നായി കഴുകിയെടുക്കണം. ആവശ്യത്തിനുള്ള മാങ്ങ മാത്രമേ നമ്മൾ പറിച്ചിട്ടുള്ളൂ, കാരണം ബാക്കി ഇനി മാമ്പഴമാക്കി എടുക്കേണ്ടതാണ്. ധാരാളം മാമ്പഴം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരുന്നു, കുറേയൊക്കെ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രോസസ്സ് ഇനി വരും നാളുകളിൽ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. പച്ചമാങ്ങ ഇനി അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇങ്ങനെ സ്ലൈസുകളാക്കി മാറ്റണം. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതാണ്. ഇനി ഇത് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതിൻ്റെ കൂടെ ഒരല്പം വിനാഗിരിയും കൂടി ചേർക്കാം. ആദ്യം മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിൽ ഈർപ്പമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, വൃത്തിയായിട്ട് ഇളക്കി ചേർത്താൽ മതി. പിന്നെ അല്പം വിനാഗിരി ചേർക്കുന്നത്, ഇത് നമുക്ക് സമയത്തിന് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പൂപ്പൽ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പൂപ്പൽ വന്നു പോയാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളരുതാതാകും. അതുകൊണ്ട് അല്പം വിനാഗിരി കൂടി ചേർത്ത് ഇളക്കിയാൽ പൂപ്പൽ വരികയില്ല. നന്നായി ഇത് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ നല്ല വെയിലത്ത് ഉണക്കാൻ വയ്ക്കുന്നത്. നല്ല വെയിലുള്ള ദിവസം നോക്കി വേണം ഈ മാങ്ങ അരിഞ്ഞ്
ഉണക്കാൻ, അല്ലെങ്കിൽ ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പൂപ്പല് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല വെയിലുള്ള ദിവസം നോക്കി വേണം നമ്മുടെ പച്ചമാങ്ങ, മുളക്, പച്ചമാങ്ങ പൊടി ഉണ്ടാക്കുന്ന പ്രക്രിയ തുടങ്ങാൻ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. എന്തായാലും നല്ല വെയിലുള്ള ദിവസമാണ്, നമുക്കിത് ഉണക്കാൻ പറ്റിയ ദിവസമാണ്. ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ നമ്മളിത് വെയിലത്ത് നിരത്തി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ ഉണക്ക് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള പൊടിച്ചെടുക്കാനുള്ള പരുവമായി കിട്ടും. നന്നായിട്ട് നിരത്തി വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല വെയിൽ കിട്ടിയത് കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ നന്നായി ഉണങ്ങിക്കിട്ടി. ഇനി ഇത് പൊടിച്ചെടുത്താൽ മതി. നോർത്ത് ഇന്ത്യൻ മസാല പൗഡർ ഉണ്ടല്ലോ, ആംചൂർ പൗഡർ, ഇത് അതല്ല, ഇത് നമ്മൾ മുളകിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്ന ചമ്മന്തിപ്പൊടി പോലുള്ള മാങ്ങാപ്പൊടിയാണ്. നല്ല ഭംഗിയായി ഉണങ്ങിയ നമ്മുടെ മുളകിട്ട പച്ചമാങ്ങ നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയുടെ വലിയ ജാറിൽ തന്നെ ഇത് പകുതി പകുതി ഇട്ട് പൊടിക്കാം. വലിയ ലോഡ് കൊടുക്കണ്ട, കാരണം നല്ല ഹാർഡായിട്ടുള്ള സാധനമാണ് നമ്മൾ പൊടിക്കുന്നത്. ഉണക്കമാങ്ങ കടുപ്പമുള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല, പൊടിച്ചു കഴിഞ്ഞാൽ പ്രായമായവർക്കും കഴിക്കാൻ സാധിക്കും. നമ്മുടെ പച്ചമാങ്ങാപ്പൊടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളി മുളകിട്ട പച്ചമാങ്ങാപ്പൊടി റെഡി. നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് രുചിച്ച് നോക്കാം. നമ്മുടെ അടിപൊളി പച്ചമാങ്ങാപ്പൊടി, മുളകിട്ട പച്ചമാങ്ങാപ്പൊടി. ആ, ഒന്നാം തരം പൊടി. സകല ചമ്മന്തിപ്പൊടികളെയും വെല്ലുന്ന മുളകിട്ട പച്ചമാങ്ങാപ്പൊടി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പച്ചമാങ്ങ ഉള്ളവരും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയായാലും ഇത് ഉണ്ടാക്കിയാൽ ഒരു അടിപൊളി, ഊണിനും കൊള്ളാം, നമുക്ക് ദോശപ്പൊടിയായിട്ട് വേണമെങ്കിലും അത്യാവശ്യം ഇത് ഉപയോഗിക്കാൻ സാധിക്കും.